ശരീരത്തിൽ വെള്ള നിറത്തിൽ പാടുമായിരുന്ന രോഗിയുടെ ആദ്യത്തെ ചോദ്യം, ഡോക്ടർ ഇത് വെള്ളപ്പാണ്ടാണോ എന്നതാണ്. എല്ലാ വെള്ളപ്പാടുകളും വെള്ളപ്പാണ്ടാണോ? തീർച്ചയായും അല്ല. വെള്ളപ്പാണ്ടിനേക്കാൾ സാധാരണമായി കോമൺ ആയിട്ട് വെളുത്ത പാടുകളായിട്ട് പ്രസന്റ് ചെയ്യുന്നത് സാധാരണ ചില ത്വക്ക് രോഗങ്ങളാണ്. അത് എന്തൊക്കെയാണെന്നും വിശേഷാൽ വെള്ളപ്പാണ്ട് എന്താണെന്നും അതിൻ്റെ ചികിത്സാ മുറകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ലസിത അലി, സീനിയർ കൺസൾട്ടന്റ് അറ്റ് ഡോക്ടർ ലസി സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് മാങ്കാവ്. ഞാൻ ഡോക്ടർ നിമിത, കൺസൾട്ടന്റ് ഡോക്ടർ ലസി സ്കിൻ ക്ലിനിക് മാങ്കാവ്. ആരോഗ്യം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ള നിറത്തിൽ പാടുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്ന ഒരു തരം ഫംഗസ് അണുബാധയാണ് ചുണങ്ങ്. കൗമാരക്കാരിലും യുവാക്കളിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരാറ്. ചുണങ്ങുണ്ടാക്കുന്ന മാലസീസിയ എന്ന ഫംഗസ് സ്കിന്നിൻ്റെ ഉപരിതലത്തിൽ ഉള്ള അതിൻ്റെ പിഗ്മെൻ്റ് ഉണ്ടാക്കുന്ന സെൽസിനെ തടസ്സപ്പെടുത്തുകയും തന്മൂലം വെളുത്തു നിറത്തിലോ ഇരുണ്ട നിറത്തിലോ ആയ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇവയുടെ ഉപരിതലത്തിൽ ചില ശൽക്കങ്ങൾ കാണാറുണ്ട്. നഖം കൊണ്ട് കോറിയാൽ ഇവ കൂടുതൽ സ്പഷ്ടമായി കാണപ്പെടുകയാണ് പതിവ്. രോഗി സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ ഇവയാണ്: അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുളിക്കുക, അമിതമായ സൂര്യപ്രകാശവും അമിതമായി വിയർക്കുന്നതും ഒഴിവാക്കുക, എണ്ണമയമുള്ള ലേപനങ്ങൾ ശരീരത്തിൽ ഉപയോഗിക്കുന്നതും കഴിയുന്നതും കുറയ്ക്കുക. മറ്റൊരു സാധാരണ അസുഖമാണല്ലോ പിറ്റിയാസിസ് ആൽബ. അതെ അതെ, ചുണങ്ങ് പോലെ തന്നെ വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കോമൺ വെള്ള നിറത്തിനുള്ള കാരണമാണ് പിറ്റിയാസിസ് ആൽബ. ഇതൊരു ടൈപ്പ് അലർജിയാണ് ഓർ എക്സീമ. മുഖത്തും ശരീരത്തിൽ മറ്റു ചില ഭാഗങ്ങളും ചിലപ്പോൾ കാണപ്പെട്ടേക്കാം. കുട്ടികളിലും യുവാക്കളിലുമാണ് ഇത് സാധാരണമായിട്ട് കാണുന്നത്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്, അതായത് സ്വയം പരിമിതമാണെന്നാണ്. ചില മോയ്സ്ചറൈസിംഗ് ക്രീംസ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള സ്റ്റീറോയിഡ് ക്രീംസ് ഉപയോഗിച്ചാൽ തന്നെ ഇവ പെട്ടെന്ന് മാറ്റാൻ പറ്റും. വെള്ളപ്പാണ്ടിൽ നിന്ന് എങ്ങനെ നമുക്കിത് വേർതിരിച്ചറിയാം എന്ന് വെച്ചാൽ, തൂവെള്ള നിറമല്ല എന്നും അതിൻ്റെ സർഫസിൽ പൊടിപൊടിയായിട്ട് കാണാം എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ മധ്യവയസ്കരിലും പ്രായമുള്ളവരിലും ഒരു വെള്ള കുത്തുകുത്തായിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ഇല്ലേ നിമിത? അതെ, മധ്യവയസ്കരിൽ കൈകാലുകളിൽ വെളുത്ത നിറത്തിൽ പൊട്ടുപോലുള്ള അടയാളങ്ങൾ, അത് അത്ര അപൂർവമായൊരു കാഴ്ചയില്ല. വളരെ കോമൺ ആയിട്ടുള്ള ഈ രസിക്കത്തിന് ഇഡിയോപത്തിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്നാണ് വിശേഷിപ്പിക്കാറ്. അമിതമായ സൂര്യപ്രകാശത്തിൻ്റെയോ പ്രായാധിക്യത്തിൻ്റെയോ ലക്ഷണമായാണ് ഇതിനെ യൂഷ്വലി കണക്കാക്കാറ്. അതുപോലെ തന്നെ പിന്നെ മറ്റ് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മൾ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ, റബ്ബർ ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ഭാഗത്ത് ഒരു വെള്ള കളറിൽ പാടായിട്ട് വരിക. ഇതിന് കോൺടാക്ട് ല്യൂക്കോഡേർമ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം, ലിപ്സ്റ്റിക്ക്, ഐ ഷാഡോ, ഹെയർ ഡൈ ഇതൊക്കെ ഉപയോഗിച്ച് അലർജി വരുന്ന ഭാഗത്തും ഇതുപോലെ വെള്ള നിറമായിട്ട് ഉണ്ടാകാം. ഇതിനാണ് കോൺടാക്ട് ല്യൂക്കോഡേർമ എന്ന് പറയുന്നത്. അതുപോലെ ചില മുറിവുകൾ ഉണങ്ങിയ സ്ഥലത്ത്, എക്സീമ മാറിയ സ്ഥലത്ത്, നേരത്തെ പറഞ്ഞ ചുണങ്ങ് ഉണങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെളുത്ത കളറായിട്ട് വരാം. അതിനാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോപിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ രോഗിയോട് സംസാരിച്ച് രോഗിയുടെ രോഗവിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കാരണം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് കുറച്ചുകൂടിയും സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ലെപ്രസി. സ്പർശനശേഷി കുറഞ്ഞ ചുവന്ന നിറത്തിലോ വെളുത്തു നിറത്തിലോ ആയ പാടുകളാണ് ഇതിൽ യൂഷ്വലി കാണപ്പെടാറ്. സ്പർശനശേഷി കുറഞ്ഞതിനാൽ തന്നെ മുട്ടു സൂചി കൊണ്ട് കുത്തിയാൽ പോലും അറിയാത്ത രീതിയിലുള്ളൊരു പ്രത്യേക തരം മരവിപ്പാണ് ഈ അടയാളങ്ങളുടെ പ്രത്യേകത. കൃത്യമായ ചികിത്സ എടുത്താൽ തീർത്തും ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ് ലെപ്രസി. പിന്നെ കുട്ടികളിൽ വെള്ളപ്പാണ്ട് പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് നീവസ് ഡീ പിഗ്മെൻറ്റോസിസ്. ഇതൊരു തരം മറുകാണ്. ജന്മസമയത്തോ അല്ലെങ്കിൽ ബാല്യത്തിലോ തന്നെ ഇത് പ്രത്യക്ഷപ്പെടാം. വെള്ളപ്പാണ്ട് പോലെ വ്യാപിക്കില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുട്ടിയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് ഈ പാടുകൾ ചെറുതായിട്ടൊന്ന് വലുതാകാമെന്നല്ലാതെ ഇതിന് വ്യാപനശേഷി ഒട്ടുമില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് വിറ്റിലൈഗോ അഥവാ വെള്ളപ്പാണ്ട്? ത്വക്കിൻ്റെ ചില ഭാഗങ്ങളിൽ നിറം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണിത്. ഏത് തരം ചർമ്മപ്രകൃതമുള്ളവരെയും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയും ഇത് ബാധിച്ചേക്കാം. ലോകജനതയുടെ ഏകദേശം 1% വംശവർഗഭേദമെന്നെ ഇത് ബാധിക്കാറുണ്ട്. ഏത് പ്രായക്കാരിലും കാണാമെങ്കിലും ചെറുപ്പക്കാരിലാണ് ഇത് കൂടുതലായി കണ്ടുവരാറുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം ഈ പറഞ്ഞ പോലെ വെളുത്ത നിറത്തിൽ പാലുപോലെ വെള്ള നിറമുള്ള അടയാളങ്ങളാണ്. ഇവയിൽ സ്പർശനശേഷിക്കുറവോ ചുവപ്പ് നിറമോ ചൊറിച്ചിലോ മറ്റൊരു അസ്വസ്ഥതയോ രോഗിക്ക് അനുഭവപ്പെടാറില്ല. ആകെ കണ്ടുവരാറുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ അടയാളങ്ങളിൽ നരച്ച അല്ലെങ്കിൽ വെള്ള നിറമുള്ള രോമങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയും ബാധിച്ചേക്കാം. നിരന്തരം ക്ഷതം അഥവാ ട്രോമ സംഭവിക്കുന്ന ഭാഗങ്ങളിൽ പുതിയ അടയാളങ്ങൾ വരുന്നു എന്നത് വിറ്റിലൈഗോ വ്യാപനശേഷി കൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ കണക്കാക്കാറ്. സാധാരണമായിട്ട് മുടിയുടെയും ചർമ്മത്തിൻ്റെയും നിറം നൽകുന്നത് മെലാനിൻ എന്ന പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ഈ മെലാനിൻ ഉണ്ടാക്കുന്നത് മെലനോസൈറ്റ് എന്ന കോശങ്ങളാണ്. മെലനോസൈറ്റിൻ്റെ പ്രവർത്തനം നശിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രവർത്തനം കുറയുമ്പോഴോ ആ ഭാഗത്തെ ചർമ്മത്തിൻ്റെ നിറം വെള്ള നിറമായി മാറുന്നു. അങ്ങനെയാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ആരാണ് ഈ മെലനോസൈറ്റ്സിൻ്റെ പ്രവർത്തനം കുറപ്പിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്? അത് ഓട്ടോ ഇമ്മ്യൂണായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി തന്നെ നമ്മുടെ ഈ സെൽസിനെ നശിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളും ചിലപ്പോൾ കണ്ടേക്കാം. ഡയബറ്റീസ്, തൈറോയിഡ്, പാരതൈറോയിഡ് ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതും നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളപ്പാണ്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയും ബാധിക്കാം. ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിറ്റിലിഗോയെ തരംതിരിക്കാം.
ഇപ്പോൾ ഒരുപാട് ഭാഗങ്ങളിലായിട്ട് കാണുന്നതിനെയാണ് ഒരു പല പല സ്ഥലത്തായിട്ട് ഒരു പല പാടുകളായിട്ട് പ്രത്യക്ഷപ്പെടുന്നതിനെ വിറ്റിലിഗോ വൾഗാരിസ് എന്നും കുറച്ച് ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് കാണപ്പെടുന്നതിന് ഫോക്കൽ വിറ്റിലിഗോ എന്നും പറയുന്നു. ഒരു ഭാഗത്ത് മാത്രമാണ് പാടുകൾ കാണുന്നതെങ്കിൽ സെഗ്മെൻറ്റൽ വിറ്റിലിഗോ, പിന്നെ മ്യൂക്കോസൽ വിറ്റിലിഗോ, അതുപോലെ വിരലുകളുടെ അറ്റത്തും ചുണ്ടുകളിലും കാണപ്പെടുന്നതിന് ലിപ് ടിപ്പ് അല്ലെങ്കിൽ എക്രോഫിഷ്യൽ വിറ്റിലിഗോ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ തരംതിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ ചികിത്സയ്ക്കുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതിനനുസരിച്ചാണ്. ചില തരത്തിലുള്ളവ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു, ചില തരത്തിലുള്ളവ വളരെ പതുക്കെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഈ വെള്ളപ്പാണ്ട് ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി പേഷ്യൻറ്റിന് പലപ്പോഴും ഉണ്ടാക്കുന്നില്ല. ഇത് കാരണം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പേഷ്യൻറ്റിന് ഉണ്ടാക്കുന്നില്ല. പക്ഷെ അതുണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കം വളരെ അധികമാണ്. രോഗി പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ മടിക്കുന്നു, അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു, ഈവൻ ഡിപ്രഷനിലേക്ക് ഇത് വഴിവെക്കാറുണ്ട്. അതേക്കുറിച്ചാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് മിഥ്യാധാരണകളും നിലവിലുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഇത് പകരുന്ന രോഗമാണോ എന്നുള്ളത്. വിറ്റിലിഗോ ഒരു പകർച്ചവ്യാധിയല്ല. ഹസ്തദാനത്തിലൂടെയോ ആലിംഗനത്തിലൂടെയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ പകരുന്ന ഒരു അസുഖമല്ല വിറ്റിലിഗോ. അതിനാൽ തന്നെ ഇത്തരം രോഗികളെ കല്യാണം കഴിക്കുവാനോ ഒരുമിച്ച് താമസിക്കുവാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഭക്ഷണം തമ്മിലുള്ള കണക്ഷൻ, എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും, എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാണ് ഒരു വലിയ കൺഫ്യൂഷൻ. ഭക്ഷണവും വിറ്റിലിഗോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഭക്ഷണം ഏത് വേണമെങ്കിലും വിറ്റിലിഗോ രോഗികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം കഴിക്കാവുന്നതാണ്. ഇതൊരു പാരമ്പര്യ രോഗമാണോ? ഇതും വളരെയധികം ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. വിറ്റിലിഗോ ഒരു പാരമ്പര്യ രോഗമല്ല, പക്ഷേ വിറ്റിലിഗോ വന്ന രോഗികളുടെ അടുത്ത ബന്ധുക്കളിൽ വിറ്റിലിഗോ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇനി നമുക്ക് ചികിത്സയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റുക എന്നതിനേക്കാളും പിഗ്മെൻറ്റ് പുനഃസ്ഥാപിക്കുക, കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുക എന്നതാണ് ചികിത്സയുടെ പ്രധാന ധർമ്മം. വിറ്റിലിഗോ ബാധിച്ച ഭാഗം അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് പല രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട്. ചില ഭാഗങ്ങളിൽ, അതായത് സന്ധികളുടെ മുകളിൽ, അതുപോലെ വിരൽത്തുമ്പുകളിൽ, ശ്ലേഷ്മ പടലത്തിൽ രോമങ്ങൾക്ക് നരച്ച നിറം പ്രത്യക്ഷപ്പെടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വിറ്റിലിഗോയിൽ കളർ കൊണ്ടുവരിക കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ചികിത്സാ രീതികളും ഫലപ്രദമാകണമെന്നില്ല. അതുപോലെ തന്നെ രോഗി എങ്ങനെ ചികിത്സയോട് പ്രതികരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. പരിമിതമായ ഭാഗങ്ങളെ മാത്രം ബാധിച്ച് തീവ്രത കുറഞ്ഞ വിറ്റിലിഗോയിൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതി ലേപനങ്ങളാണ്. സ്റ്റീറോയിഡ് ടാക്കോളിമസ് ഗ്രൂപ്പിൽപ്പെട്ട ലേപനങ്ങളാണ് ഇതിനായിട്ട് യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. മറ്റൊരു ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഫോട്ടോ തെറാപ്പി എന്നത്. UVA UVB കിരണങ്ങൾ രണ്ടും ഉപയോഗിക്കാറുണ്ടെങ്കിലും UVB ആണെന്ന് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഈ നാരോ ബാൻഡ് അൾട്രാവയലറ്റ് ബി കിരണങ്ങൾക്ക് സജീവമായ വിറ്റിലിഗോയുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കുകയോ അവയെ തടസ്സപ്പെടുത്തുകയോ ചെയ്യാമെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കിരണങ്ങളോടുള്ള ശരീരത്തിൻ്റെ പ്രതികരണശേഷിയെ കൂട്ടുവാനായിട്ട് ലേപനങ്ങളും ഗുളികകളും ഇതിനോടൊപ്പം നമ്മൾ കുറിച്ച് നൽകാറുണ്ട്. എന്നാൽ വളരെ വ്യാപനശേഷി കൂടിയ വിറ്റിലിഗോയിൽ ഈ പറഞ്ഞ രീതികളൊന്നും തന്നെ ഫലപ്രദമാകണമെന്നില്ല. ഈ രോഗികളിൽ നമുക്ക് ഗുളികകൾ തന്നെ നൽകേണ്ടി വരാം. സ്റ്റീറോയിഡ് അതുപോലെ തന്നെ ഇമ്യൂണോ സപ്രസീവ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. മറ്റൊരു ഓപ്ഷനാണ് സർജറി. അതെ അതെ. ഇപ്പോൾ ചിലർ ഒരുപാട് കാലം മരുന്നുകളും ലേപനങ്ങളും ഉപയോഗിച്ചാലും ചിലപ്പോൾ റെസ്പോൺസ് ഒന്നും കിട്ടിക്കോണമെന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പുതിയ പാടുകളൊന്നും വരുന്നില്ല, ഉള്ള പാടുകളിൽ നിന്ന് വലുതാകുന്നൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് സർജറി. ഇപ്പോൾ സർജറിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഒരു എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രോഗം ബാധിക്കാത്ത നോർമൽ സ്കിന്ന് അടർത്തിയെടുത്ത് രോഗം ബാധിച്ച സ്കിന്നിൽ വെച്ച് പിടിപ്പിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഒരു സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പഞ്ച് ക്രാഫ്റ്റിംഗ്. അതൊരു മോട്ടറൈസ്ഡ് പഞ്ച് അല്ലെങ്കിൽ സാധാരണ പഞ്ചസ് ഉപയോഗിച്ച് നോർമൽ സ്കിന്നിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അടർത്തിയെടുത്ത് രോഗം ബാധിച്ച സ്കിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി അതിന് മേലെ പിടിപ്പിക്കുന്ന ഒരു രീതിയാണിത്. പിന്നെ വേറൊന്നാണ് സക്ഷൻ ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ്. അതൊരു പ്രത്യേക തരത്തിൽ നോർമൽ സ്കിന്നിൽ തൊട പോലെ തൊടഭാഗത്താണ് സാധാരണയായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആംസിന് സൈഡിൽ നിന്ന്. അപ്പോൾ ഇവിടെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ബ്ലിസ്റ്റേഴ്സിൻ്റെ മേൽ പാളികൾ അടർത്തിയെടുത്ത് രോഗം ബാധിച്ച സ്ഥലത്തെ സ്കിന്നിന് ചെറിയ തോതിലൊന്ന് മാറ്റിയിട്ട് അവിടെ വെച്ച് പിടിപ്പിക്കുന്നു. ഡ്രസ്സിങ്ങിന് ശേഷം പേഷ്യൻറ്റിന് വീട്ടിൽ പോകാവുന്നതാണ്. ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാക്കാതെ തന്നെ തൊലിയുടെ കുറച്ചും കൂടെ കട്ടിയുള്ള പാളികൾ അടർത്തിയെടുത്തിട്ട് പിടിപ്പിക്കാവുന്ന മറ്റൊരു രീതിയാണ് പാർഷ്യൽ തിക്നെസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഭാഗത്ത് രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് തൊലിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഓവർകം ചെയ്യാൻ ഒരു പുതിയ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ നവീനമായിട്ടുള്ളൊരു ചികിത്സാരീതിയാണ് ഈ സെല്ല സസ്പെൻഷൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്നത്. ഈ പ്രക്രിയയിൽ സ്വാഭാവിക ചർമ്മമുള്ളൊരു സ്ഥലത്തു നിന്ന്, ഉദാഹരണമായി തൊടയിലിൻ്റെ മുകളിലുള്ള ചർമ്മത്തിൽ നിന്ന് ഒരു നേർത്ത പാളിയെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. ഈ വേർതിരിച്ചെടുത്ത പാളിയെ ഒരു ലൈനിയിൽ മുക്കി വെച്ച് ഇതിലെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് ഇവയെ സ്പിൻ ചെയ്ത് കട്ടി കൂട്ടി ഒരു പേസ്റ്റ് പരുവത്തിലാക്കുന്നു. വിറ്റിലിഗോ ഉള്ള ഭാഗത്തെ തൊലിയുടെ മുകളിലെ ഭാഗം നമ്മൾ പ്രത്യേക ഉപകരണം വെച്ച് നീക്കം ചെയ്ത് ഈ സ്ഥാനത്ത് ഈ പേസ്റ്റിനെ വെച്ച് പിടിപ്പിക്കുകയും ഡ്രസ്സിങ്സ് വെച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നു.
ഇങ്ങനെ ഡ്രസ്സിങ്സ് വെച്ച ഭാഗം നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്തു മാറ്റുന്നു. അതിനുശേഷം അതിന്റെ മുകളിൽ ലേപനങ്ങൾ പുരട്ടുകയും ദിവസേന 10 മിനിറ്റ് വെയിൽ കൊള്ളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 3 മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ നമുക്ക് പിഗ്മെന്റ് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം ക്ഷതം അഥവാ ട്രോമ വരുന്ന ഭാഗങ്ങളിൽ പുതിയ അടയാളങ്ങൾ വരുന്നുണ്ട് അഥവാ കോബ്നസ് ഫിനോമിനൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ രോഗികളെ നമുക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ വിരൽത്തുമ്പുകളിൽ, ശ്ലേഷ്മ പടലത്തിൽ, സന്ധികൾക്ക് മുകളിൽ, നരച്ച രോമങ്ങളുള്ള പാടുകളിൽ ഉള്ള വിറ്റിലൈഗോയെ ചികിത്സിച്ച് മാറ്റുക അല്പം ദുഷ്കരമാണ്. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ചർമ്മത്തിന്റെ നിറം പലപ്പോഴും പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. വെളുത്ത പാടുകളെ കുറിച്ചോ വെള്ളപ്പാണ്ടിനെ കുറിച്ചോ കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. താങ്ക് യു.